സ്ഥാനത്തിൽ ഒരു മുഴ കണ്ടാൽ പേടിക്കേണ്ടതുണ്ടോ? ഉത്തരം തീർച്ചയായിട്ടും പേടിക്കണം. അതോടൊപ്പം തന്നെ പേടിക്കണ്ട, രണ്ടുമാണ്. കാരണം സ്ഥാനത്തിൽ ഒരു മുഴ ഉണ്ടായി എന്നുള്ളത് കൊണ്ട് മാത്രം അത് ക്യാൻസർ ആയിക്കൊള്ളണം എന്നില്ല. പക്ഷേ ക്യാൻസർ ഇല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് വളരെ ആവശ്യവുമാണ്, അത്യാവശ്യവുമാണ്. അപ്പോൾ എന്താണ് സ്ഥലത്തിലുള്ള മുഴകളുടെ പ്രത്യേകതകൾ? ക്യാൻസർ മുഴയാണെങ്കിൽ എന്തെങ്കിലും പ്രത്യേകതകൾ കൂടുതലുണ്ടോ? ഇന്ന് ഇപ്പോഴത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് പറയാൻ പറ്റുന്നത് സ്ഥലത്തിലുള്ള ഏത് മുഴകളും ക്യാൻസറിൻ്റെ പരിശോധനകൾ ചെയ്ത് ക്യാൻസർ അല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് ആവശ്യമാണ്. കാരണം മുൻകാലങ്ങളിൽ നമ്മൾ പറയാറുണ്ടായിരുന്നു സ്തനത്തിലെ മുഴകൾ വേദനയുണ്ടെങ്കിൽ പേടിക്കേണ്ട, അല്ലെങ്കിൽ ചെറിയ പ്രായത്തിൽ വരുന്ന മുഴകൾ അപകടകാരിയല്ല തുടങ്ങിയവ. പക്ഷേ നമുക്ക് വളരെ ഇന്ന് പലപ്പോഴും നമ്മൾ അപ്രതീക്ഷിതമായി ചെറിയ പ്രായത്തിലുള്ള പെൺകുട്ടികൾക്ക് വരെ സ്തനാർബുദം വരുന്ന സാഹചര്യത്തിൽ സ്തനത്തിലുള്ള ഏത് മുഴകളും നമ്മളൊരു പരിശോധനയ്ക്ക് വിധേയമാക്കണം. എന്താണ് പരിശോധന, അല്ലെങ്കിൽ എന്താണ് ഈ സ്ഥലത്തിലെ മുഴകളുടെ ക്യാൻസർ ആകാനുള്ള സാധ്യത കൂട്ടുന്ന പ്രത്യേകതകൾ എന്ന് പറയാം. ഒന്ന്, സ്ഥലത്തിലെ മുഴകൾ വളരെ പെട്ടെന്ന് തന്നെ വലിപ്പം വെക്കുന്നവയാണെങ്കിൽ, അല്ലെങ്കിൽ സ്ഥലത്തിലെ മുഴകൾ സ്ഥിരമായിട്ട് കാണുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആർത്തവ ചക്രത്തിൻ്റെ കണക്കായിട്ട് അതിലെ മാറ്റങ്ങൾ വരാത്ത മുഴകളാണെങ്കിൽ, ഇവയൊക്കെ തന്നെ ക്യാൻസറിൻ്റെ മുഴകളായിട്ട് സംശയിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, സ്തനത്തിലെ മുഴകളിൽ ചിലപ്പോൾ അത് തൊലിയോട് ചേർന്ന് തൊലിയെ ഉള്ളിലേക്ക് വലിച്ച് അതുപോലുള്ള മുഴകൾ, അതല്ലെങ്കിൽ ഈ സ്തനത്തിൻ്റെ ഞെട്ടി ഉള്ളിലേക്ക് അതിൻ്റെ കൂടെ മുഴയുടെ ഒപ്പം തന്നെ ഞെട്ടി ഉള്ളിലേക്ക് പോവുക, ഇതൊക്കെ അങ്ങനെ വല്ല കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത്തരം മുഴകൾ നമ്മൾ തീർച്ചയായിട്ടും പേടിക്കേണ്ടതുണ്ട്. ഓർക്കുക, സ്തനാർബുദം നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാവുന്നതാണ്. അങ്ങനെ നേരത്തെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാം. അതുകൊണ്ടാണ് പറഞ്ഞത് സ്തനത്തിലെ മുഴകൾ അങ്ങനെ അത്ര പേടിക്കേണ്ട കാര്യമില്ല, പക്ഷേ ക്യാൻസർ ആണോ അല്ലയോ എന്നുള്ളത് ഉറപ്പ് വരുത്തണം. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി പറയട്ടെ, സ്തനത്തിലെ മുഴകൾ നമ്മൾ നിരീക്ഷണത്തിൽ വെക്കുകയാണെങ്കിൽ, ഒരു തവണ ചിലപ്പോൾ FNA അല്ലെങ്കിൽ ഫൈൻ നീഡിൽ ആസ്പിറേഷൻ എന്ന് പറയുന്ന പരിശോധന ചെയ്തതിന് ശേഷം പേടിക്കാനില്ല എന്ന് പറഞ്ഞ് നിരീക്ഷണത്തിൽ വെക്കുകയാണെങ്കിൽ, വീണ്ടും അതിൽ മാറ്റങ്ങൾ കാണുകയോ അല്ലെങ്കിൽ വേറെ മുഴകൾ വരികയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ പരിശോധനകൾ ചെയ്യണം, ക്യാൻസർ ഇല്ല എന്ന് വീണ്ടും ഉറപ്പ് വരുത്തണം. അപ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ക്യാൻസറിലുള്ള എല്ലാ മുഴകളും ക്യാൻസർ ആവണമെന്നില്ല, പക്ഷേ ഈ എല്ലാ മുഴകളും ക്യാൻസറിൻ്റെ പരിശോധന നടത്തി നമ്മൾ ക്യാൻസർ ഇല്ല എന്ന് ഉറപ്പ് വരുത്തണം.